ഇന്ത്യയിൽ മുന്തിരികളുടെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് മഹാരാഷ്ട്രയിലെ നാസിക്. പക്ഷേ ഇവിടുത്തെ കർഷകരുടെ ജീവിതത്തിന് ആ മധുരമില്ല. പതിവ് വാഗ്ദാനങ്ങളുമായി ഇവിടേക്ക് വരേണ്ട എന്ന നിലപാടിലാണ് ഇവിടുത്തെ കർഷകർ. ഇപ്പോൾ അവർ സ്വയം സംഘടിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും അധികം വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് നാസിക്കിലെ സുല വൈൻയാർഡ്. ഇന്ത്യയിൽ വൈൻ കഴിക്കുന്നവരിൽ ഭൂരിഭാഗവും ഒരിക്കലെങ്കിലും സുലയിലെത്തി വൈൻ രുചിച്ചിട്ടുണ്ടാവുമെന്നാണ് വൈപ്പ്. ആയിരക്കണക്കിനുണ്ട് സുലയിലെ വീഞ്ഞുവീപ്പുകൾ, കോടിക്കണക്കിന് രൂപയുടെ മുന്തിരി വൈൻ വ്യാപാരം. സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും വൈൻ വൈവിധ്യം നുകരാൻ ലക്ഷങ്ങളാണ് എല്ലാ വർഷവും സുലയിലേക്ക് എത്തുന്നത്. വൈൻ യാർഡുകൾ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു നാസിക്കിൽ. പക്ഷേ മുന്തിരി നട്ടു നനച്ചുണ്ടാക്കുന്ന കർഷകർക്ക് ഇതുപോലെ ലാഭക്കണക്കുകൾ പറയാനുണ്ടോ? കീടനാശിനി പ്രയോഗം കൂടിയപ്പോൾ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി ഇടിഞ്ഞു. കീടനാശിനി കുറച്ചപ്പോൾ രോഗബാധയും കാലാവസ്ഥാ വ്യതിയാനം മുന്തിരിയുടെ ഗുണമേന്മ കുറച്ചു. ഒപ്പം ഇടനിലക്കാരുടെ ചൂഷണവും. കർഷകന് കൊടുക്കുന്നതിന്റെ നാലിരട്ടിക്കാണ് മുന്തിരി വിപണിയിലെത്തുന്നത്. വിറ്റ മുന്തിരിക്ക് സമയത്ത് പണം നൽകാതിരുന്നത് കൊണ്ടാണ് ഭൂരിഭാഗം കർഷകരും ആത്മഹത്യ ചെയ്തതെന്ന് കൂടി അറിയണം. ഇതോടെയാണ് ഈ വർഷം ആദ്യം കർഷകർ സംഘടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ വിപണിയിലെത്തും വരെ നിയന്ത്രണം കർഷക ഫെഡറേഷനാണ്. സഹായം നൽകേണ്ട സർക്കാർ നോക്കുകുത്തിയായപ്പോഴാണ് നാസിക്കിലെ ഈ നീക്കം. കൃഷ്ണപ്രസാദിനൊപ്പം നാസിക്കിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.